ഇനി നമുക്ക് അടുത്ത് നോക്കാം ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘടന ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാം മൂന്നായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത് ആദ്യത്തത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി രണ്ടാമത്തത് മാർക്കറ്റ് എക്കോണമി മൂന്നാമത്തത് മിക്സ്ഡ് എക്കോണമി ഫസ്റ്റ് വൺ സെൻട്രലി പ്ലാൻഡ് എക്കോണമി കേന്ദ്ര ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പേര് സൂചിപ്പിക്കുമ്പോൾ തന്നെ എക്കണോമി കൺട്രോൾഡ് ബൈ ദി ഗവൺമെൻറ് ഗവൺമെൻറ് നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറയുന്നത് ദെൻ രണ്ടാമത് മാർക്കറ്റ് എക്കോണമി കമ്പോള സമ്പദ് വ്യവസ്ഥ കൺട്രോൾഡ് ബൈ ദി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ത്രൂ പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പോളത്തെ നിയന്ത്രി മാർക്കറ്റ് എക്കോണമിയിൽ കമ്പോളത്തെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും അവരായിരിക്കും കമ്പോളത്തെ വില നിശ്ചയിക്കുന്നതും എല്ലാം ഇനി മിക്സ്ഡ് എക്കോണമി മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥ കൺട്രോൾഡ് ബൈ ബോത്ത് ദി പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് നിയന്ത്രിക്കും ഈ മിക്സ്ഡ് എക്കോണമി നമ്മുടെ ഇന്ത്യക്ക് മിക്സ്ഡ് എക്കോണമിയാണ് കേട്ടോ അതായത് പബ്ലിക് സെക്ടർ പൊതുമേഖലയും പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖലയും ഒരുമിച്ച് കമ്പോളത്തെ നിയന്ത്രിക്കുന്നതാണ് മിക്സ്ഡ് എക്കോണമി ഇനി നമുക്ക് പോസിറ്റീവ് എക്കണോമിക്സ് എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം അതായത് പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക പ്രശ്നം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ പണപ്പെരുപ്പമുണ്ടായി ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഉണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിലുണ്ട് എന്നൊക്കെ ജസ്റ്റ് ആ സാമ്പത്തിക പ്രശ്നം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് പോസിറ്റീവ് എക്കണോമിക്സ് ഇനി നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക പ്രശ്നം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തല്ല ഇത് സൂചിപ്പിക്കുന്നതാണ് നോർമേറ്റീവ് എക്കണോമിക്സ് ഇപ്പോൾ നമ്മൾ പണപ്പെരുപ്പത്തിൻ്റെ കാര്യം എടുത്തു അതെങ്ങനെ ഉണ്ടായി ഇന്ത്യയിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് ആണ് നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിൾ ലോജിക്കാണ് വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി